പ്രിയമുള്ള ആത്മാ ചിത്രങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയവും ഇപ്പം സ്പിരിച്വൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. പലരും ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ഒരു വിഷയം വളരെയേറെ പ്രസക്തമാണ്, ഇതിനെ സംബന്ധിച്ച് കൂടുതലുള്ള ടോപ്പിക്കുകൾ ഇടണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പിരിച്വൽ സയൻസ് തന്നെ ഇന്ന് ഒരു വിഷയമായിട്ടെടുത്തത്. യഥാർത്ഥ സുഖം ലഭിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. യഥാർത്ഥ സുഖം, സുഖം എപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്? വേദനകളില്ലാതാകുമ്പോൾ, എല്ലാ വിധത്തിലുള്ള വേദനകളും. നമുക്ക് സമ്പത്തില്ലാത്ത വേദനയാണ്, ആരോഗ്യമില്ലാത്ത വേദനയാണ്, ബന്ധങ്ങളില്ലാത്ത വേദനയാണ്, ശാരീരികമായിട്ടുള്ള വേദനയാണ്, മനസ്സുമായിട്ടുള്ള വേദന, എല്ലാം വേദനകൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? അതെല്ലാം മാറുമ്പോഴാണ് സുഖം ലഭിക്കുന്നത്. വേദന, ഞാൻ മുമ്പ് പറഞ്ഞു, വേദം പ്ലസ് ഞാൻ. വേദം എന്ന് വെച്ചാൽ അറിവ്, ഞാൻ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ. അറിവില്ലായ്മയാണ് സർവ്വവേദനയ്ക്കും കാരണം. അപ്പൊ സുഖം ലഭിക്കാൻ എന്ത് വേണം? ചില അറിവുകൾ വേണം, ചില തിരിച്ചറിവുകൾ വേണം എന്നർത്ഥം. എല്ലാ സുഖങ്ങളും തരുന്നൊരു സാധനം നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് നമ്മുടെ സ്വന്തം സംഗതി. അതാ ആത്മാവ് അല്ല ദൈവം എന്നൊക്കെ ഏത് പേരിട്ട് വിളിക്കുന്ന സംഗതി അത് തന്നെയാണ്. അപ്പം അതിനെപ്പറ്റി വ്യക്തമായ ഒരു അറിവില്ലെങ്കിൽ നമ്മൾ ഇരുട്ടിത്തും. ഈ അറിവിലേക്ക് നയിക്കാൻ, ഇരുട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാം അരണ്ടതെല്ലാം ഭയമായിട്ട് വരും. ഒപ്പം തന്നെ ചെറിയ ചെറിയ പ്രകാശത്തിൻ്റെ ഒരു കിരണം പോലും ഇല്ലാതെ ഇരുട്ടിനകത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കാവുന്ന ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന മനസ്സ് തന്നെയാണ്. ഈ മനസ്സ് എല്ലാവർക്കും ഉണ്ടെങ്കിലും, ഈ ആത്മാവ് എല്ലാവർക്കും ഉണ്ടെങ്കിലും, അത് എന്തുകൊണ്ടാണ് എപ്പോഴും പലരും ഇരുട്ടിൽ തന്നെ കഴിയുന്നത്? അതിൻ്റെ യഥാർത്ഥ തത്വം അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഒരു ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ ഗുരു ആരാ? നിങ്ങളുടെ മനസ്സാണ്. ആ മനസ്സ് പറയണം എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം, ആഗ്രഹം തീവ്രമാകണം. ആ തീവ്രമാക്കുന്നതാണ് ആദ്യത്തെ ഗുരു. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൻ്റെ ഒരു ഗുരു ഇരിപ്പുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു സംഗീതം പഠിക്കണം, പാട്ട് പഠിക്കണം, സംഗീതത്തോട് അല്പസ്വല്പം വാസനയൊക്കെ ഉണ്ട്, പക്ഷെ അത് പഠിക്കണം എങ്കിൽ അതിനുള്ള ത്വര തരണമെങ്കിൽ അതിൻ്റെ പ്രചോദനം തരുന്ന ഒരു ഗുരുവാണ് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ആ സംഗതി, ആ പവർ എന്ന് പറയും. അപ്പം ആദ്യ ഗുരു നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിൻ്റെ നിർദ്ദേശപ്രകാരം, അതിൻ്റെ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ആ ഗുരുവാണ് നമ്മളെ കാട്ടിത്തരുന്നത്. അവിടെ ഒരു മാസ്റ്റർ ഉണ്ട്, അവിടെ പോകും. നിങ്ങൾക്ക് ഡ്രോയിങ് വരയ്ക്കാൻ നല്ല താല്പര്യമുണ്ട്, അല്ല നല്ലൊരു മെക്കാനിക്കാകണം, അപ്പോൾ എല്ലാം ഒരു കമ്പ്യൂട്ടർ നല്ലവണ്ണം പഠിക്കണം. അതിന് ആഗ്രഹം ജനിപ്പിക്കുന്ന ആളാണ് ഗുരു. അത് നമ്മുടെ മനസ്സ് തന്നെയല്ലേ? യെസ്. അപ്പോൾ പലരുടെ ഉള്ളിൽ ഈ ഗുരുത്വം ഇല്ലെങ്കിൽ ഇതൊന്നും തോന്നിപ്പിക്കില്ല. ഗുരുത്വം നശിച്ചാൽ എല്ലാം പോയി. ഫസ്റ്റ് ചോട്ടുകൂടി അവിടെ. രണ്ടാമത്തതാണ് ഗുരു ആണ് ഈ പറയുന്ന ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നവർ. ഏത് രംഗമാണോ, എവിടെയാണോ നിങ്ങൾ ഉയരാനായി, ഇപ്പം സാമ്പത്തികമായ ഭദ്രത കുറവാണ് നിങ്ങൾക്ക് പരാതിയാണ്, അല്ലെങ്കിൽ രോഗങ്ങളാണ്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലെ പരാജയം, അതിലൊക്കെ നേടാനായിട്ട് ആ രംഗത്തുള്ള ഒരു എക്സ്പെർട്ട്, ചില ചില പോയിന്റുകൾ, ചില നിർദ്ദേശങ്ങൾ, ചില ക്ലാസ്സുകളായിക്കോട്ടെ, അവരുടെ അറിവുകൾ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ആ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നവരാണ് അത്തരത്തിലുള്ള ഗുരുക്കന്മാർ. നിങ്ങൾക്ക് ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ രംഗത്ത് ഉള്ള പഠനവുമായിട്ട് ബന്ധപ്പെട്ട അധ്യാപകർ, അവർ കാട്ടിത്തരുന്ന, അവർ തെളിക്കുന്ന പ്രകാശത്തിലൂടെ, നിങ്ങളത് ഏറ്റെടുക്കുന്നതിലൂടെ അത്തരത്തിലുള്ള ഗുരുക്കന്മാർ നമ്മളെ, നമ്മുടെ ഉദ്യമം വിജയിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ഗുരു അതാണ്. മൂന്നാമത്തെ ഗുരു ആര് എന്ന് ചോദിച്ചാൽ, അത് ശരിക്കും ഇരുട്ടിൽ പോയി ആ ഇരുട്ടത്ത് പ്രകാശം തെളിച്ചു പോയി ഇരുട്ടിനെ മറികടന്ന അനുഭവത്തിലൂടെ ദീപം തെളിയിച്ച ഗുരുക്കന്മാരുണ്ട്. അവര് ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കി പ്രകാശം കയ്യിലേന്തിയവരാണ്. അപ്പോൾ അവരടുത്തോട്ട് പോകുമ്പോഴാണ് ശരിക്കും ആത്മജ്ഞാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുള്ളു. ആത്മാവിന്റെ ജ്ഞാനം, യഥാർത്ഥ മനസ്സിന്റെ ആ സ്പിരിച്വൽ എസൻസ് കിട്ടുന്നത് അത്തരം സദ്ഗുരുക്കന്മാരിലൂടെയാണ്. ഈ സദ്ഗുരുക്കന്മാർക്ക് മാത്രമേ സത്യത്തിൽ ഇരുട്ട് നിൽക്കുന്ന നമ്മളെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്താനാവും. അപ്പം ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയൂ എന്നുള്ളതാണ്. അറിവുകൾ ഇങ്ങനെ ഒരുപാട് ഗുരുക്കന്മാർ തരും. അങ്ങനെ അറിവുകൾ ഒരുപാട് തരുന്ന ആരും ഗുരുക്കന്മാരാണ്, ഇരുട്ടിൽ നമ്മൾ പ്രകാശത്തിലൂടെ നയിച്ചവരാണ്. പക്ഷെ അവർ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴും അവരത് പരിപാലിക്കാതെയാണ് എന്തോ മനസ്സിലാക്കി തരുന്നതെങ്കിൽ ഒരന്ധൻ മറ്റന്ധന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കറങ്ങുന്നത് പോലെയാണ്. ഉൾപ്രകാശമില്ല, ഉൾപ്രകാശം ഉണ്ടായിരുന്നുവെങ്കിൽ അവര് എത്രയോ ഉയരങ്ങളിലേക്ക്, ഭൗതികവും ആത്മീയവുമായ തലങ്ങളിൽ, നമ്മൾ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ രണ്ടും വേണമല്ലോ അല്ലേ, ഭൗതികവും ആത്മീയവുമായ രീതിയിലുള്ള ഒരു പുരോഗതി കൈവരിച്ചവരാണ് ഏത്, ഈ സദ്ഗുരുക്കന്മാരെന്ന് പറയും. ഇനിയിപ്പോൾ ആത്മീയ തലത്തിലുള്ള സദ്ഗുരുക്കന്മാരുണ്ട്,
അവരൊക്കെ ഒരുപാട് ലോകത്തിന് സംഭാവന ചെയ്തവരാണ്. അവരുടെ ശരീരം വെടിഞ്ഞ ശേഷവും അവരെ പറ്റിയുള്ള ഓർമ്മകൾ കാലങ്ങളോളം നിലനിൽക്കുന്നതാണ് അത്തരത്തിലുള്ള സദ്ഗുരുക്കന്മാർ. സ്വാമി വിവേകാനന്ദരായിക്കോട്ടെ, ശ്രീരാമകൃഷ്ണ പരമഹംസരായിക്കോട്ടെ, ശ്രീനാരായണ ഗുരുദേവനായിക്കോട്ടെ, ഇവരൊക്കെ അവരുടെ ആശയങ്ങൾ പുതിയ ഒരു പരിവർത്തനത്തിന് ഇടവരുത്തിയവരാണ്. ഇനി അല്ലാത്ത ചില ഗുരുക്കന്മാരുണ്ട്, അവരെങ്ങനാണെന്നറിയാമോ, ചില തത്വങ്ങളൊക്കെ പറയും. ആ തത്വങ്ങളുടെ പറയുന്നതിൻ്റെ വാക്കുകളും രീതിയൊക്കെ വളരെ സോഫ്റ്റായിട്ടും ഒരു ആത്മീയതയുടെയൊക്കെ പരിപോഷണത്തിൽ, ഒരു മാസ്റ്ററുടെ പരിപോഷണത്തിലങ്ങ് പറയും. അതെല്ലാവരും പറയുന്ന സത്യങ്ങളാണ്. പക്ഷെ അവർ പഠിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരും ആയിരിക്കും ഇവരാണ് ഗുരുക്കന്മാർ. ഇപ്പം പറയാറുണ്ട്, മോനെ നെല്ല് കുത്തിയാൽ അരിയാകും, ആ അരി വേവിച്ചാൽ ചോറാകും, ചോറ് കഴിച്ചാൽ നമ്മുടെ വിശപ്പ് മാറും. ഇതിന് പുതിയ പുതുമയൊന്നുമില്ല. ഇത് ശരിയായ സത്യത്തെ വേറൊരു രീതിയിൽ പല ഡെലിവറേഷനിലൂടെ പറഞ്ഞു തരുന്ന ഗുരുക്കന്മാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അവരൊക്കെ ക്രാന്തദർശികളായിട്ടുള്ള കണ്ടെത്തി സംഭാവന ചെയ്ത് ഈ ലോകത്തിന് വരും തലമുറയ്ക്ക് സംഭാവന ചെയ്ത് പോയവരാണ്, പുതുതായിട്ട് കണ്ടെത്തിയവരാണ്. മറ്റൊരുപാട് ആൾക്കാർ എവിടെ നിന്നോ ലഭിച്ച അറിവുകളെ വീണ്ടും ഒന്ന് ആവർത്തിച്ച് വേറൊരു താളത്തിൽ പറയുമ്പോൾ അവരെയും യഥാർത്ഥ ഗുരുക്കന്മാരായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. അപ്പോൾ പുതിയ ഇന്നൊവേഷൻസ് സമൂഹത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ മനസ്സിന് പരിവർത്തനം വരുത്താനും പുതിയ സ്ട്രാറ്റജികൾ സംഭാവന ചെയ്യുന്നവർ, അത് അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ബോധ്യം വന്ന കാര്യങ്ങളാണ് അവർ സംഭാവന ചെയ്യുന്നത്. അപ്പം സ്വന്തം അനുഭവത്തിലൂടെ തിരിച്ചറിവ് നേടി ശിഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നവരാണ് സദ്ഗുരുക്കന്മാർ. അങ്ങനെയുള്ളവരിൽ ആ മാറ്റം പ്രകടമായി അവരുടെ കുറച്ച് നാളത്തെ കുറെ നാളുകളിലെ പ്രവർത്തനത്തിന്റെ പിൻബലം നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് യഥാർത്ഥ സുഖം ലഭിക്കാൻ എന്തു വേണം, നമ്മുടെ തന്നെ ഉള്ളിലുള്ള ആ ശക്തിയെ ശാസ്ത്രീയമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വേദനകളെല്ലാം മാറുകയും അതനുസരിച്ച് സുഖാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറഞ്ഞു വിരിയട്ടെ. നന്ദി, നമസ്കാരം.